പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിൽ ആരെങ്കിലും ഈ മൊബൈൽ ആപ്പ് വഴി വായ്പ എടുത്തിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തരം സംഘങ്ങൾ വളരെ വലിയ രീതിയിൽ കേരളത്തിൽ പെരുകുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. വിശദമായ അന്വേഷണം നടത്താൻ DGP നിർദ്ദേശമുണ്ട്. തട്ടിപ്പിന് പിന്നിൽ വിദേശികളുൾപ്പെടെയുള്ള സംഘമെന്നാണ് വിലയിരുത്തൽ. 5000ഉം 10000ഉം മോഹിച്ച് ഈ ട്രാപ്പിൽ ചെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരും വീഴരുത്. ഇത് നിയമവിധേയമായിട്ടുള്ള ഒരു ബാങ്കിംഗ് സിസ്റ്റം അല്ല. ഈ തരത്തിൽ ഏതെങ്കിലും ലോണുകളോ വായ്പകളോ വരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഈ വിവരം അറിയിക്കുകയും വേണം. റിപ്പോർട്ട്. മൊബൈൽ ആപ്പ് വഴി വായ്പ എടുത്തവരിൽ ചിലർ അമിത പലിശ കാരണം പണം തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് DGP അടിയന്തര ഇടപെടൽ. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ DGP ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. ഹൈടെക് ക്രൈം എൻക്വയറി സെൽ അന്വേഷണത്തിൽ സഹായിക്കും. കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ പെർമിഷൻ ഇതിലേ ഇല്ല. കേരള വ്യാപകമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ എൻക്വയറി ഇപ്പോൾ നമ്മുടെ ഹൈടെക് സെൽ സഹായത്തോടെ നമുക്ക് തുടങ്ങാൻ പോകുന്നുണ്ട്. തട്ടിപ്പിന് പിന്നിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള സംഘമെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്റർപോൾ, CBI എന്നിവയും തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെയും സഹായത്തോടെയാണ് അന്വേഷണം നടത്തുക. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വായ്പ എടുക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.